നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് BPTയോ BSLPയോ BOTയോ ഒക്കെയുള്ള കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷയ്ക്ക് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ LBS ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി അറിയിച്ചിട്ടുണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യമായിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ, നമ്മൾക്ക് സംവരണങ്ങളുണ്ട്. അതായത് നിങ്ങൾക്കൊരു കോളേജിൽ സീറ്റുകൾ ഉണ്ടെങ്കിൽ 100 സീറ്റുകളെന്ന് സങ്കല്പിക്കുക, 50 സീറ്റ് സ്റ്റേറ്റ് മെറിറ്റാണ് കാണിക്കുക. കഴിഞ്ഞ വർഷത്തെ റാങ്ക് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റേറ്റ് മെറിറ്റ്, അതേപോലെ MU, അതേപോലെ EZ എന്നൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കും. അതായത് 50% സീറ്റ് നേരെ സ്റ്റേറ്റ് മെറിറ്റിലാണ് പോവുക, ബാക്കി വരുന്ന സീറ്റുകൾക്ക് ആനുകൂല്യങ്ങളുണ്ടാകും, അല്ലെങ്കിൽ അവിടെ റിസർവേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ. ഒരു എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ പറയാം, ജനറൽ കാറ്റഗറിയിൽപ്പെട്ടൊരു കുട്ടി 100-ാമത്തെ റാങ്കും ഒരു ഏതെങ്കിലും റിസർവേഷനുള്ള കുട്ടി 130-ാമത്തെ റാങ്കും ആണെങ്കിൽ ഈ 100-ാമത്തെ റാങ്കിനേക്കാളും അധികം ചിലപ്പോൾ ഈ 130-ാമത്തെ റാങ്ക് തന്നെയായിരിക്കും പരിഗണന ലഭിക്കുക. അതാണ് നിങ്ങളുടെ റിസർവേഷൻ എന്ന് പറയുന്നത്. ആ റിസർവേഷൻ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചില സർട്ടിഫിക്കറ്റുകൾ കരുതി വെക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, SC EBC വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിംസ് അല്ലെങ്കിൽ EAW, അങ്ങനെ നിങ്ങൾ OBC നോൺ ക്രിമിനൽ വിഭാഗത്തിൽ വരുന്നവരാണെങ്കിൽ തഹസീൽദാരിൽ നിന്നല്ല വില്ലേജ് ഓഫീസിൽ നിന്നുള്ള എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ആ വിഭാഗത്തിൽ വരുന്ന OEC വിഭാഗക്കാരും എവിടുന്ന സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് മേടിക്കേണ്ടത്. 3 രീതിയിലാണ് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുക. ഒന്ന്, എഡ്യൂക്കേഷൻ ആവശ്യത്തിന് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കും, ഈ സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടത്. പിന്നീട് ജോലി ആവശ്യത്തിന് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളുണ്ട്, അതല്ല വേണ്ടത്. അതേപോലെ തഹസീൽദാരിൽ നിന്ന് ജോലി ആവശ്യത്തിനോ എഡ്യൂക്കേഷൻ ആവശ്യത്തിനോ കിട്ടും, അതും വേണ്ട. നമുക്ക് വേണ്ടത് ഏതാണ്, വില്ലേജ് ഓഫീസിൽ നിന്ന് എഡ്യൂക്കേഷൻ പർപ്പസിന് ലഭിക്കുന്ന നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ഉറപ്പിക്കുക. സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് മുകളിൽ കാണാൻ സാധിക്കും പർപ്പസ് എന്നുള്ളത്. അവിടെ എഡ്യൂക്കേഷൻ പർപ്പസ് എന്നില്ല നോക്കുക. താഴെ സൈൻ ചെയ്തിരിക്കുന്ന അതോറിറ്റി എന്ന് പറയുന്നത് അവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ആയിരിക്കും, അത് വില്ലേജ് ഓഫീസറാണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതാണ് ആ ഒരു കാര്യം എന്ന് പറഞ്ഞു. രണ്ട്, SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തഹസീൽദാറിനുള്ള സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് CSE വഴിയോ ഓൺലൈൻ സെൻറ്റർ വഴിയോ അക്ഷയ വഴിയോ ഒക്കെ എന്ത് ചെയ്യാവുന്നതാണ്, അപേക്ഷിക്കാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഈ 2 സർട്ടിഫിക്കറ്റ് കിട്ടും. അതുകൂടാതെ SC ST OEC വിഭാഗത്തിൽ പെടാത്ത ആളുകളുണ്ടാവും, ഈ സംവരണ ആനുകൂല്യം അവരുടെ വരുമാനത്തിനനുസരിച്ചിട്ട്. അത്തരക്കാരും അല്ലാത്ത വരുമാന സർട്ടിഫിക്കറ്റും കൂടെ അപേക്ഷിക്കുക. വില്ലേജ് ഓഫീസിൽ നിന്നാണ് വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടത്. പിന്നീട് വിദ്യാർത്ഥിയുടെ ജനനസ്ഥലം രേഖപ്പെടുത്തിയുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ്, ഇതല്ലെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ നാറ്റിവിറ്റി കേരളക്കാരാണ് എന്നുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് അത് മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്കൂൾ സർട്ടിഫിക്കറ്റ് മതി അല്ലെങ്കിൽ ജനറൽ സർട്ടിഫിക്കറ്റ്. സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് ഒന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റോ അതും അല്ലെങ്കിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് ഹാജരാക്കാവുന്നതാണ്. പിന്നീട് വരുന്നത് മുന്നോക്ക് വിഭാഗത്തിൽപ്പെട്ട പിന്നോക്ക്, EWS ഇക്കണോമിക്കലി വീക്കർ സെഷൻ എന്നറിയപ്പെടുന്ന ആളുകൾ, അവർക്ക് അത്തരം ആനുകൂല്യ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻകം ആൻഡ് അസസ്മെൻറ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ AAY എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിക്കേണ്ടതാണ്. പിന്നീട് സ്വകാര്യ കോളേജുകൾ ഉണ്ടാവും, ഓരോ കമ്മ്യൂണിറ്റിൻ്റെ കീഴിൽ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ കീഴിലുള്ള ആളുകളുണ്ടാവും, അവരും നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് തന്നെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഓൺലൈൻ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ സംവരണ ആനുകൂല്യവും നിങ്ങളുടെ കാസ്റ്റ് കൊടുക്കുന്നിടത്ത് മാറിപ്പോകരുത്, ജനറലൊന്നും കൊടുത്തു പോകരുത്, നിങ്ങളുടെ കാസ്റ്റ് കൊടുക്കുന്നിടത്തൊക്കെ പ്രോപ്പറായിട്ട് കൊടുത്തിട്ട് അപേക്ഷ സമർപ്പിക്കുക. അങ്ങനെ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്കൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആദ്യം LBS എന്ത് ചെയ്യും, ഒരു റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കും, ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കും. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുക. പിന്നീട് നിങ്ങളുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ റാങ്ക് ലിസ്റ്റിന് ശേഷം നിങ്ങൾക്ക് കോളേജുകൾ ഓപ്ഷൻ കൊടുക്കാനുള്ള അവസരം വരും. അതിനുശേഷം 1, 2, 3 രീതിയിലുള്ള അലോട്ട്മെൻറ്റുകൾ നടക്കും. അതിനുശേഷം സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ നടക്കും. അത് ഡിപ്പെൻഡ്സ് ഓൺ വേക്കൻസി ആണ്. കഴിഞ്ഞ വർഷമൊക്കെ 14 അലോട്ട്മെൻറ്റുകൾ വരെ നടന്നിട്ടുള്ളതായിട്ട് നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. സോ LBS ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കൂടെ ഇത്തരം ഓരോ ഇൻഫർമേഷനും അപ്ഡേറ്റ് ആയി ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ വർഷം BSc നഴ്സിംഗിന് എത്ര റാങ്ക് ഒക്കെ ഉള്ളവർക്ക് ഗവൺമെൻറ് കോളേജിൽ അവസാനമായിട്ട് കിട്ടി ഉടനെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.